ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 6000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കമ്പനിയിൽ അവൈലബിൾ ആണ്. എന്നാലും റീപ്ലേസ്മെന്റ് അങ്ങനത്തെ തോന്നുന്നില്ല. 2019 മോഡൽ 39,000 കിലോമീറ്റർ ഓടിയ എസ് എം ടി അമേസ്. 2019 എക്സെഡ് ആണ് പെട്രോൾ വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 8-3 അതിൽ തന്നെ 81,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ അപകടങ്ങളൊന്നും. ഒരു കുഴപ്പമില്ല, ക്ലീൻ വണ്ടി. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാപ്സ് പ്രീ ഓൺഡ് കാസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു പാർട്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരെ ദയവായിട്ട് അത് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ലഭ്യമാകുന്നൊരു ഷോറൂമാണ് കോഴിക്കോട് ഭാഗത്ത്. അപ്പോൾ ഇന്നത്തെ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് വാഹനങ്ങൾ അങ്ങനെ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്താൽ മതി, ഇവർ അറേഞ്ച് ചെയ്ത് തരും. അതേപോലെ തന്നെ ഇവരിവിടെ കൊടുക്കുന്ന വണ്ടികൾക്ക് 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അണ്ടർ ടേംസ് ആൻഡ് കണ്ടീഷൻ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ എന്നൊക്കെ. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ്. കോഴിക്കോട് നിന്ന് ഫറൂഖിലേക്ക് പോകുന്ന വഴി മാങ്കാവ് മീൻചന്ത എത്തണ്ട, മാങ്കാവിൻ്റെ മീൻചന്ത ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കോഴിക്കോട് വണ്ടി ഹോണ്ട WRV. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. എസ് ആണ്, എസ് എം ടി ആണ് ഓപ്ഷൻ വരുന്നത്. അതെ, പെട്രോൾ ആണ്. 6000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 6000 ഓടിയിട്ടുള്ളൂ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്? ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു ടോക്കൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇതിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഇഷ്യൂ കാരണം ഇപ്പൊ നിക്കാണ്, പെൻഡിംഗിൽ നിക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല. അതിപ്പോ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞൂടാ അവര് എന്താവുന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയില് വീണ്ടും ചെയ്യുന്നത്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 6000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കമ്പനിയിൽ അവൈലബിൾ ആണ്. കമ്പനി സർവീസ് ഒക്കെ പോയിട്ടുണ്ട്. ഇതിന് മൈലേജ് ഒരു 15 റേഞ്ച്. ഇതിപ്പോ നമ്മള് ചോദിക്കുന്ന 720,000. ഇതിനേക്കാളും ഒരു ചെറിയ ഒരു എമൗണ്ട് വ്യത്യാസം. ആ എമൗണ്ട് പറയാൻ പറ്റുമോ? ആ എമൗണ്ട് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 710 ആണ്. 710 ഫൈനൽ. ഫൈനൽ എന്തായാലും 710 നമുക്ക് ലോൺ ഒരു 6.5 കാലൊക്കെ കയറും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 3-4 പേരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ടോക്കൺ ആയതിന്റെ പേരില് വീണ്ടും കാണുകയാണെങ്കിൽ അവരുടെ ഗൾഫ് നമ്പർ ആയതുകൊണ്ട് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. KL46 ഇതിന്റെ പ്രൈസ് ആണല്ലോ. ഇതിന്റെ പ്രധാന ഇത് ആദ്യം പ്രൈസിൽ തന്നെ തുടങ്ങാം. 5,25 ചോദിക്കുന്നുള്ളൂ. 5,27,000. 2016 മോഡലാണ്. ജി ആണ് ഓപ്ഷൻ. പെട്രോള് ബേസിന്റെ മേലിൽ വരുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെ 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 45,000 കിലോമീറ്റർ അതെ. സിംഗിൾ ഓണർ കേരള വണ്ടി. കേരള വണ്ടി, വേറെ പരിക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ലോ കിലോമീറ്റർ ആണ്. അപ്പോ ലോ കിലോമീറ്റർ നോക്കുന്നവർക്ക് പെട്രോൾ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ലിവക്കൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ട്. എന്നാലും മൈലേജ് ഒരു 15-16 ഉണ്ടാവും. പിന്നെ മെയിന്റനൻസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു മെയിന്റനൻസ്. തീരെ കുറവാണ്. അതെ, ചെറിയ ഒരു ഓയിൽ സർവീസ് മാത്രം ചെയ്തുകൊണ്ടുപോയാൽ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ. അപ്പൊ 5 കാലം നമുക്ക് ലോൺ എത്ര ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ലോൺ ഒരു 4.5 ലോൺ കയറും. 4.5 ലോൺ കയറും. ലോൺ കയറും. അപ്പൊ ഒരു 75,000 രൂപക്കുള്ളിൽ ഇറക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും ഈ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ? ചെയ്ത് കൊടുക്കാം. നോക്കിട്ട് ചെയ്ത് കൊടുക്കാം. ശരി, ഓക്കെ. ചെയ്ത് തന്നില്ലെങ്കിൽ ജാമിക്കോ? ജാമിക്കാം. KL4 രജിസ്ട്രേഷൻ ഹോണ്ട എമേസ് ആണ്. എമേസിന്റെ തേർഡ് ജനറേഷൻ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. എസ് എം ടി ആണ് വണ്ടി വരുന്നത്. ഓക്കെ. മിഡിൽ പെട്രോൾ ആണോ? പെട്രോള്. 19 പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 39,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള. 39,000. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ്. അലോയ്സ് ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അതെ അതെ. മിഡിൽ. ഓക്കെ.
39,000 പ്രോപ്പർ സർവീസ് കമ്പനി, പ്രോപ്പർ സർവീസ് സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, നിലവിൽ ഇപ്പം കഴിഞ്ഞു. നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ചെറിയ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഡോറിന്റെ മുകളിൽ, വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കേ, ടച്ചപ്പും കാര്യങ്ങളും അത്രേ ഉള്ളൂ. ഓക്കേ, എന്തായാലും റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ല. 2019 മോഡൽ 39,000 കിലോമീറ്റർ ഓടിയ എസ് എം ടി അമേസ്. വേറെ പണികളൊന്നുമില്ല, കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. അമേസ് ഒന്നും എടുക്കുന്നില്ല. അതെ, മൈലേജും ഉണ്ട്, മെയിൻ്റനൻസും ഇല്ല. ഇതിപ്പോ 6.5 ചോദ്യം. 6.5 ലക്ഷം? അതെ. ഓക്കെ, അന്ന് മിഡിൽ ഓപ്ഷന് ഏകദേശം 8 ലക്ഷം ഉണ്ടോ? 8 മുകളിലുണ്ട്, 8 സംതിങ് ഉണ്ടല്ലോ. അതെ അതെ. ഓക്കെ, 6 ലക്ഷമാണ് ഇപ്പൊ ആസ്കിംഗ്. 6.5, 6.5 ഞാൻ പറഞ്ഞിരുന്നു, കേട്ടില്ല. അതെ, ഓക്കെ ഓക്കെ. റെനസെഷൻ വർഷമാണ്, കുഴഞ്ഞു. 6.5 ലക്ഷം. ഓക്കെ, എന്തായാലും ലോൺ ഒരു 95% ലോൺ കയറും. 95 കയറും. ഓക്കെ, അതെ, അത്യാവശ്യം ലോൺ എമൗണ്ട് കയറി. ഇതൊക്കെ എനിക്ക് വന്ന് മാർക്കറ്റിൽ പുറത്ത് 7.5 കാലൊക്കെ നമുക്ക് വാല്യൂഷൻ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ മാക്സിമം ലോണും കയറാൻ ചാൻസ് ഉണ്ട്. K7 രജിസ്ട്രേഷൻ ഹ്യുണ്ടായ് i20 ആണ്. സ്പോർട്സ് ഡീസൽ ആണ് വണ്ടി. ഓക്കെ, CRDI. ബാക്കി എങ്ങനെ കാര്യങ്ങൾ? 2016 മോഡലാണ്, സ്പോർട്സ് ഡീസൽ ആണ്. സ്പോർട്സ് ഡീസൽ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു? ഇല്ല, ഇതൊരു കസ്റ്റമർ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ ആണ്. നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങൾക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിടുക. എന്തായാലും നിങ്ങൾ മറ്റു മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലി ഉള്ള ചെക്കിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ചെക്കിങ് കസ്റ്റമർക്ക് വേണമെങ്കിൽ അവരുടേതായ സേഫ്റ്റിക്ക് അവർക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. നോക്കാം, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്? പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോ 5,75,000. 5,76,000. 2016 5,75,000 രൂപ ലോണൊക്കെ നമുക്കൊരു 4.5 റേഞ്ച് ലോണ് കയറും. 4.5 ലോണും കിട്ടും. റൈറ്റിന്റെ ഡീസൽ തപ്പി നമുക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി. അതെ. K40 രജിസ്ട്രേഷൻ ടാറ്റാ നെക്സോൺ ആണ്. ഇത് 2019 മോഡലാണ്. എക്സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന എക്സെറ്റ് പ്ലസ് അലോയ്സ് മാറ്റണ്ടാവും. ബാക്കി ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. എത്ര ഓട്ടം? ഇതിപ്പോ ആകെ 23,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർ, ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ്, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്, വാറണ്ടി ഉണ്ട്. അനസ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോ നമുക്ക് 7.70 കൊടുക്കാം. 7.70 ചോദ്യം. 7.70 ചോദ്യം. ഏകദേശം എത്ര വരുന്നുണ്ടെന്ന്? ഇതിന്റെ ഫ്രഷിന് റേറ്റ് 9 സംതിങ് വരുന്നുണ്ട്. 10 റേഞ്ചില് വരുന്നുണ്ട്. 10 അടുപ്പിച്ച് വരുന്നു. ലോണ് ഒരു അപ്രോക്സിമേറ്റ് ഒരു 75-80% വരും. ഇനി ഈ അപ്രോക്സിമേറ്റ് എടുത്തിട്ട് പൊന്തിച്ചു കൊണ്ടുവരരുത്, അതൊരു അപേക്ഷയാണ്. ഇഷ്ടംപോലെ കമന്റ്സും ഫോണില് വിളിച്ചിട്ടും നേരിട്ട് വന്നിട്ടൊക്കെ ആൾക്കാരെ പറയല്ലേ. അപ്രോക്സിമേറ്റ്ലി അനസ് എന്ന് പറഞ്ഞിട്ട് ഫോളൻ തന്നെയാണ്. ഹ്യുണ്ടായി ക്രെറ്റ പഴയ ഷേപ്പ്, പഴയതിൽ ഏറ്റവും ലാസ്റ്റ് ഷേപ്പ്. ലാസ്റ്റ് ഷേപ്പ്. ഓക്കെ, കെൽ 42 എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. SX+ ഡീസൽ ആണ് വണ്ടി വരുന്നത്. പ്ലസ് ഡീസൽ ഓപ്ഷനല്ല, പ്ലസ് ആണ്. പ്ലസ് ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഓണർ ആണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 8.3 അതിൽ തന്നെ 81,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ആൾക്ക് വേറെ ഒന്നും ചെയ്യാൻ, സർവീസ് ഒന്നും ചെയ്യാനില്ല. 89,000 കിലോമീറ്റർ കൂളായിട്ട് ഓടിയിട്ട് സർവീസ് ചെയ്താൽ മതി. SX+. അതെ. എത്ര? പിന്നെ ഇതിന് റേറ്റ് ചോദിക്കുന്നത് 9,30,000. 75% ഇനി അല്ല, ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാല്,
മറ്റേ നല്ല പ്രൊഫൈൽ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, എന്താണ് പ്രൊഫൈൽ? നല്ല പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അനസ് പൈസക്കാർക്ക് മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ, വക്കീൽ, അഡ്വക്കേറ്റ്, ഡോക്ടേഴ്സ് അങ്ങനെയല്ലോ. ഇല്ല അങ്ങനെ ഒന്നുമില്ല. നല്ല പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് സിബിൽ സ്കോർ ഇഷ്യൂ ഇല്ല എന്നുള്ള. നമ്മളിപ്പോ എന്തൊരു ലോൺ എടുത്താലും അടവൊക്കെ തെറ്റിച്ചിട്ട്, ഒരു ചെറിയ ലോൺ എടുത്താൽ തന്നെ അടവൊക്കെ തെറ്റിച്ചിട്ട് തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോൺ എമൗണ്ട് കുറയും. അല്ലാതെ ഇപ്പൊ ഒരു നിങ്ങളിപ്പോ ഒരു ലോൺ എടുത്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, പ്രശ്നമില്ല. സിബിൽ മൈനസ് കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ ലോൺ കിട്ടി തരും. അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു മൂന്നാല് കമന്റ്സ് കണ്ടു, പൈസക്കാർക്ക് മാത്രമേ അനസ് ലോൺ കൊടുക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ഇഷ്യൂ ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ. അതെ, ബാക്കി ഒരു നോർമൽ ട്രാൻസാക്ഷൻ, നമുക്കുള്ള നോർമൽ ട്രാൻസാക്ഷൻ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടും, 5 ലക്ഷം ഒക്കെ ആണ് സുഖമായിട്ട് കിട്ടും. അതിന്റെ മേലോട്ടാണ് കുറച്ചും കൂടി ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, ഇതിലിപ്പോ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിനൊരു 8 രൂപ, 7.5 8 റേഞ്ച് ലോൺ കയറും. ഈ 9 എത്ര എന്ന് പറഞ്ഞു? 9.30 ആണ്. സോറി, മൈലേജ് മാറ്റം നമുക്ക് ചെയ്തു കൊടുക്കാം. ഡീസൽ ആണ്, മൈലേജ് ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. 16 വാണ്ട് പ്രതീക്ഷിക്കാം. മൈലേജ് ഓക്കെ. പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം, മൊത്തം മഴയായി, ഇരുട് പിടിച്ചു. ഓട്ടോമാറ്റിക്കില് വരുന്നില്ലല്ലോ. പെട്രോൾ ഓണർ ഇല്ല. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മൈലേജ് ഇതിന് വന്നിട്ട് ഒരു 15-16 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. 15-16 റേഞ്ച് മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. അതെ, അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ ബോഡി പവറും ക്വാളിറ്റിയും ഇതിപ്പോ 5,35,000. 2018 മോഡൽ 19 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വെറും 25,000 കിലോമീറ്റർ അല്ലേ? 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി 5,35,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? സെഡാൻ ടൈപ്പ്. ഇതൊരു 4.5 റേഞ്ച് ലോൺ എന്തായാലും കയറും. 4 വർഷം ലോണും കയറുന്നുണ്ട്. എന്തായാലും കയറും. ഹോണ്ട സിറ്റി KL55 വണ്ടി. നിങ്ങളിപ്പോ ഹോണ്ട സിറ്റിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹോണ്ട സിറ്റി ഇനി ഒന്ന് വരാനുണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഹോണ്ട സിറ്റി ഇപ്പോ. അപ്പൊ ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ആണ്. വീല് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. വീ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, VX-ന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. പെട്രോൾ 2017 മോഡൽ സിംഗിൾ ഓണർ. 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 68,000 കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. വേറെ ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ല, ഒന്നുമില്ല. നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയാം. മൈലേജ് ഒരു 14-15 റേഞ്ച് കിട്ടും. അതെ, ഓട്ടോമാറ്റിക്കില് അത്യാവശ്യം ഓട്ടോമാറ്റിക്കില് കിട്ടും. കിട്ടും, കിട്ടും. ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഹോണ്ടല്ലോ. ഒരു നല്ല അടിപൊളി സെഡാൻ വണ്ടി. ലോ കോസ്റ്റ് മെയിന്റനൻസും എല്ലാം. കംപ്ലൈന്റ്സും കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ബോഡി പവറും ഉണ്ട്. ഓടിച്ചു പോകാൻ നല്ല പാല്. അതെ അതെ അതെ. അങ്ങനെ കാര്യങ്ങൾ. ബാക്കി റേറ്റ് വരുന്നത് 8,95,000. 8,95,000 2017 വി ആണ് ഓപ്ഷൻ. പെട്രോള് പുതിയ അന്ന് ഏകദേശം 13-14 എടുത്തുണ്ടെന്ന് തോന്നുന്നു. 15 ലക്ഷം രൂപ ഉണ്ട്. 15 എടുത്തു. 15 ലക്ഷം. ഓക്കെ, ഇതിൽ ലോണോ ഒരു 7,90 ഒക്കെ കയറും. ആ, കയറും. 1 രൂപ ഫസ്റ്റ് അടിക്കാനും ബാക്കി ലോൺ കയറും. 2019 മോഡലാണ്. ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം പെട്രോൾ. പെട്രോൾ വണ്ടിയാണ്. ഇല്ല, ടൈറ്റാനിയം പ്ലസ് ഉണ്ടായില്ല. എയർ ബാഗിന്റെ എണ്ണത്തിൽ വിത്യാസം. ബാക്കി ടച്ച് സ്ക്രീനും ബാക്ക് ക്യാമറ രണ്ട് എയർ ബാഗ് ഇതിലുള്ളൂ. വരുന്നുണ്ട്. അതെ, രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയാണ്? 15,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ അപകടം എന്തെങ്കിലും? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് പെട്രോൾ ആണ്. മൈലേജ്? മൈലേജ് ഒരു 15-16, 17 റേഞ്ച് മൈലേജ് ഉണ്ട്. 18-19 20 പറയുന്നില്ല. 15 ആ റേഞ്ചിലാണ്. ആ റേഞ്ച് മൈലേജ്. ഓക്കെ,
വേറെ അപകടം ഒന്നും തന്നെ ഇല്ല. ഫോണിന്റെ സർവീസ് ഒക്കെ എപ്പോഴും ലഭ്യമാണ്. ഫോണ് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ തിരിച്ച് ഇലക്ട്രിക്കൽ വണ്ടികളിലേക്കാണ് വരുന്നത്, മെക്കാനിക് ഇതിനല്ല. അപ്പോ സർവീസ് ഇപ്പോഴും ലഭ്യമാണ്. എന്തായാലും പ്രാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പല അതൊരു കണ്ടിക്ട് ആയിട്ട് തുടരുന്നുണ്ട്. അത് അറിയാൻ വേണ്ടി പറയാണ്. ഓക്കെ, എത്ര കൊടുക്കാം? ഇതിപ്പോ 5,25,000. 5,25,000. 25,000. ഓക്കെ, നമുക്കൊരു 4.5 ലോൺ കയറോ? 4.5 ലോൺ കയറോ. ഈ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ എന്തെങ്കിലും മാറ്റം നമുക്ക് ചെയ്യാം. ചെറിയ രീതി ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം. ഓക്കെ. KL54 രജിസ്ട്രേഷൻ ബലേനോ. അതെ. ഇത് 2019 മോഡലാണ്. സിഗ്മ ആണ് ഓപ്ഷൻ വരുന്നത്. സിഗ്മ പെട്രോള് ബേസ് മോഡൽ പെട്രോള്. ഇത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓടിയിട്ടുള്ളൂ. വാറന്റി ഇപ്പം കഴിഞ്ഞു. നമ്മുടെ വാറന്റി ഉണ്ടോ? നമ്മുടെ ഷോറൂം എത്ര കിട്ടും? 6 മാസം 1 ഇയറോ? 6 to 1 ഇയർ. 6 to 1 ഇയർ. അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ. ഏതാണോ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ അപകടങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല. ക്ലീൻ വണ്ടി. ഇത് റേറ്റ് 5,30,000. 2019 സിഗ്മ ബലേനോ ആണ്. പെട്രോൾ വണ്ടി. അതെ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 18-19 റേഞ്ച് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. വണ്ടി കാണുമ്പോൾ ഹെവിയാണ്. ഹെവിയാണ്, മൈലേജും ഉണ്ട്. ഓക്കെ, അത്യാവശ്യം കംഫർട്ടബിൾ ഉള്ള ഒരു വണ്ടിയാണ്. സർവീസും പോയിട്ടുണ്ട്. അതെ. അപ്പോ ഇതില് ലോൺ ഒരു 4.25 ലോൺ കയറും. 1 രൂപ എന്തായാലും കാണണം. ഇപ്പൊ നമ്മള് മൈലേജ് പറയുമ്പോ ഏകദേശം കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. കാരണം ഇല്ല, ഇത് കമ്പനി ആക്ച്വലി 21-22 മൈലേജ് പറയുന്നുണ്ട്. അപ്പം 18-19 എന്തായാലും കിട്ടുന്ന മൈലേജാ. കൂടുതലാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള മൈലേജാ പറഞ്ഞിട്ടുള്ളത്. ക്യാപ്സില് ഇന്നേ വരെ കാണാത്തൊരു ഐറ്റം പണ്ടുണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ സ്കോർപിയോ. അതെ അതെ. സ്കോർപിയോ നമ്മള് കാണിച്ചിരുന്നു അല്ലേ. നമ്മള് ആ ഒരു കൊറേ ഒരു 8 മാസം. ആ 8 മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു സ്കോർപിയോ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2011 മോഡലാണ്. L8 ആണ് ഓപ്ഷൻ വരുന്നത്. L8. അതെ. പിന്നെ 1,30 ഓടിയിട്ടുള്ളത് വണ്ടി. 1,30,000. അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ജെനുവിൻ കിലോമീറ്റർ ആണ്. കസ്റ്റമർ വണ്ടിയാണ്. സർവീസ് കമ്പനി അങ്ങനെ പോയിട്ടുണ്ടോ? കമ്പനി സർവീസ് ഉണ്ട്. എല്ലാം കമ്പനി സർവീസ് ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല. കാരണം കസ്റ്റമർ വണ്ടിയാണ്. പാർക്കൻസെയിൽ വണ്ടിയാണ്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തല്ല? വേറെ ഭാഗങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇല്ല, അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കും കമ്പനി. മഹീന്ദ്ര കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യാം. ഓക്കെ, 11 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. L8 ഓപ്ഷൻ. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 12-13 ആ റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോ നമുക്ക് 3,75,000. 3,75,000. 2011 വണ്ടി. ഓക്കെ, ഒറിജിനൽ കേരള. റേറ്റ് നമുക്ക് സംസാരിച്ചു നിർത്താം. കസ്റ്റമർ വണ്ടിയല്ലേ. നമുക്ക് എങ്ങനെയാ വെച്ചാൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു ബ്രോക്കറേജ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ചെയ്യാം. 3,75,000. അതില് ലോൺ ഒരു ചാൻസ് ഉണ്ടോ? 2019 ചെയ്യാം. 2009 തൊട്ടിട്ട് ഇപ്പം പല ബാങ്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബാങ്ക് ഇല്ല, ഫിനാൻസ് കമ്പനി. പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി ആയിരുന്നു. ഇൻട്രസ്റ്റ് കുറച്ച് കൂടും. കൂടും കമ്പാരിറ്റീവ്ലി. കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് കൂടും. അപ്രോക്സിമേറ്റ്ലി മാറി. അനസ് പുതിയൊരു നാടകം അവതരിപ്പിച്ചാണ് കമ്പാരിറ്റീവ്ലി. അതെ. ഓക്കെ, ഇനി അതിലേക്ക് വരട്ടെ എല്ലാരും കൂടി. ഓക്കെ, ഹ്യുണ്ടായി പറഞ്ഞാണ് KL7 രജിസ്ട്രേഷൻ ആണ്. അതെ അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. SX ഓപ്ഷണൽ ആണ് വണ്ടി വരുന്നത്. 2017 ഒരു കസ്റ്റമർ വണ്ടിയാണ്. ഇത് പാർക്കിംഗ് സെയിൽ ആണ്. പാർക്കിംഗ് സെയിൽ അല്ലേ. ഓക്കേ, പെട്രോൾ ആണ്. നമ്മൾ അന്ന് കാണിച്ചത് റേറ്റ് ചേഞ്ച് ചെയ്തോ? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ടുണ്ട്. ഓക്കേ, കൂട്ടിട്ട് കാണിക്കുന്നുണ്ട്. അതെ അതെ. എത്രയായിരുന്നു ഓട്ടം? ഇതിപ്പോ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസൽ പെട്രോൾ. പെട്രോൾ വണ്ടി. 2017 SX ഓപ്ഷണൽ പെട്രോൾ ആണ്. നല്ല സേഫ്റ്റി ഉള്ള ഒരു വണ്ടി. സൺറൂഫും കാര്യങ്ങളൊക്കെ എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു വണ്ടി. ഒരു 18 ഒക്കെ എന്തായാലും മൈലേജ് ഉണ്ടാവില്ല. 18 ഉണ്ടാവില്ല, ഒരു 15 റേഞ്ച് മാക്സിമം. 15 ഉണ്ടോ? 15 മാക്സിമം. 1.6 ആണ്. 1.6 ആണ്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ കംഫർട്ടബിൾ ആണ് മെയിൻ. ഡ്രൈവിംഗ് കംഫർട്ടും ഭയങ്കര. ഓക്കെ, എന്തായാലും വേറെ അപകടങ്ങളൊന്നുമില്ല. ഇപ്പൊ എത്ര ചോദിക്കുന്നത്? റേറ്റ് 8,00,000 രൂപ. ഓക്കെ, 8,00,000 ആണ് ഇപ്പൊ ആസ്കിങ്. അതെ, അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. പാർട്ടി എന്നാ പറഞ്ഞു? കസ്റ്റമർ ചോദിച്ചിട്ടുള്ള റേറ്റാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ ടു കസ്റ്റമർ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. അതെ അതെ. ഓക്കെ, നോക്കാം. എന്തായാലും ലോൺ എത്ര കയറാൻ ഞാൻ ഇതിനൊക്കെ ലോണ്.
അല്ല 7 ലക്ഷം എന്തായാലും കയറും. ഒരു ഉറപ്പുണ്ടെങ്കിൽ ബാക്കി എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അങ്ങനെ ക്യാപ്സിലെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. രണ്ട് പാർട്ടായിട്ടായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മുന്നേ വീഡിയോ കാണാത്തവർ ദയവായിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.